ഹായ് ഹലോ ഗൈസ്, അപ്പം ഞാൻ ഈ നട്ടരാത്രി ഇത് എവിടെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ പിറന്നാളാണ് ഗൈസ്. അവൻ ഇന്ന് 30 വയസ്സാവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മയും അത് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഒരുങ്ങി പടച്ച് രാത്രി 12:30 ആയപ്പോഴത്തേക്കാണ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. 12 മണിയാകുമ്പോൾ അവിടെ എത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷേ ഒരുങ്ങി പറക്കിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 1 മണിയായി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ വേണ്ടി തന്നെ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് അപ്പം തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അപ്പം തന്നെ ട്രെയിനിൻ്റെ ടൈം ആയിരുന്നു, ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നു, ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ 2-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക്, അതാ ഓടാ ഓട്ടമാണ്, ഒന്നും പറയണ്ട. ഒരാൾ ടിക്കറ്റ് എടുക്കുന്നു, ഒരാൾ വണ്ടിക്കുലി കൊടുക്കുന്നു, ഒരാൾ ബാഗ് എടുക്കുന്നു, ഒരാൾ ഓടുന്നു, എങ്ങനത്തെ അങ്ങനത്തെ ഒരു തൃതിവെപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ 100 100 ഓടി ഓടി 2-ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് അതാ എത്തുന്നുണ്ട്. എത്തിയപ്പോൾ തന്നെ ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങളുടെ ട്രെയിൻ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ചെന്ന് ഞങ്ങൾ സ്ലാ മട്ടിലാണ്. പിന്നെ ആ എന്തായാലും സാധാരണ നമ്മുടെ റെയിൽവേയിലൊക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ലേറ്റ് ആവുമല്ലോ എന്ന് പറഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് കണ്ട ഈ വന്നത് ഞങ്ങളുടെ ട്രെയിൻ ആയിരുന്നു ഗൈസ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ആ സ്റ്റെപ്പിനെങ്കിലും 1 മിനിറ്റ് ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ട്രെയിൻ കിടത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഓടിപ്പടച്ച് അതാ ട്രെയിനിൽ നിന്ന് കയറി. കയറിയപ്പോഴാണ് ഗൈസ് മുടിഞ്ഞ തിരക്ക്. ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ തന്നെ ആദ്യം ഞങ്ങൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് ലോക്കലിലാണ്, പക്ഷേ ഞങ്ങൾ ചെന്ന് കയറിയത് റിസർവേഷനിലായിരുന്നു. അപ്പം തന്നെ അവിടെ ഒരു ടിക്കറ്റ് എന്താ പറയുക ടി ടി വന്നിട്ടുണ്ടായിരുന്നു. ടി ടി ഞങ്ങളോട് പറഞ്ഞു ഇത് സ്ലീപ്പറാന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അതേ സാർ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഇറങ്ങി ഞങ്ങൾ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി. കുറേ സമയം നിന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത്. ആദ്യം അമ്മയ്ക്ക് കിട്ടി, പിന്നെ പത്തുവിന് കിട്ടി, പിന്നെ ദൃശ്യമൊക്കെ കിട്ടി, പിന്നെ ലാസ്റ്റാണ് എനിക്ക് കിട്ടിയത്. കിട്ടി ഞാനും 10 മിനിറ്റും അടുത്തടുത്ത് സീറ്റ് കിട്ടി. ഞങ്ങൾ അവിടെ കുറച്ച് സമയം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ എങ്ങാണ്ടല്ലേ ഉള്ളൂ എറണാകുളത്തു നിന്ന് കായംകുളം വരെ. ഇങ്ങനെ ഞങ്ങളുടെ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. എത്താറായപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലണം, പിന്നെ കേക്ക് മുറിക്കണം. എന്നാലും ഇത്രയും സമയം ആയതുകൊണ്ട് എന്തായാലും അവർ കടന്നിട്ടുണ്ടാകും. എന്നാലും സർപ്രൈസ് സർപ്രൈസ് തന്നെയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കായംകുളത്ത് എത്തി. ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് വേണം നമുക്ക് ഓച്ചിറ വരെ പോകാൻ. ഞാനപ്പോൾ ഏത് ട്രെയിനാണ് വന്നതെന്ന് ഞാൻ നോക്കുമായിരുന്നു. അമൃത എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ വന്നത് ഗൈസ്. അങ്ങനെ ട്രെയിനൊക്കെ പോയി ഞങ്ങൾ നേരെ. എന്താണേലും ഞങ്ങൾ എന്താ പറഞ്ഞാൽ ട്രെയിനിൽ കയറിയിട്ട് ഞാൻ ചോദിച്ചു ചായ എങ്കിലും കിട്ടുമെന്ന്. പക്ഷേ ഒരു ചായ കൊണ്ട് പോലും ഒരു മനുഷ്യൻ വന്നില്ല എന്നുള്ളതാണ്. ഞാൻ സമയമായതുകൊണ്ട് ആർക്കും ചായ വേണ്ടാത്തതാണെന്ന് അറിയില്ല, ചായ കൊണ്ടുവരാത്തതാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു ഒരു ചായ കുടിക്കണമെന്ന്, ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ ചായ ഒന്നും കിട്ടിയില്ല ഗൈസ്. അങ്ങനെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇറങ്ങിയിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ തീർത്തി വെച്ച് പോകുന്നു വേണ്ട, അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ പോയാൽ മതി. എന്തായാലും 12 മണിയായി കഴിഞ്ഞു. ഞങ്ങളെന്താ ഒരു 2 മണി ഒരു 3 മണി എങ്ങാണ്ടായി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ. അപ്പം പിന്നെ ചോദിച്ചു ആ ഇനിയിപ്പം കുഴപ്പമില്ല, ടൈം ഇപ്പം എത്ര ആയാലും നമ്മൾ അങ്ങ് എത്തിയാൽ മതിയല്ലോ അല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. സാധാരണ ട്രെയിനിൽ കയറുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിയിട്ടായിരുന്നു കയറുന്നത്. ഇതിപ്പോൾ സമയമൊന്നും കിട്ടാത്തതുകൊണ്ടേ ഓടിപ്പിടിച്ച് കയറിയോണ്ടൊന്നും കഴിക്കാണ്ട് പറ്റിയില്ല. അപ്പം ഞങ്ങൾ പെട്ടെന്ന് വന്നാൽ പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഒരു ഷോപ്പിൽ നിന്ന് നല്ല ചായയും പിന്നെ ഒരു തണുത്ത വെള്ളമൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ മറ്റേ സ്നാക്സ് ഒന്നും ചൂടൊന്നും ഇല്ലായിരുന്നു, വൈകുന്നേരം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ വന്നാൽ പിന്നെ വേണ്ട, നമുക്ക് ചായയൊക്കെ ഓർഡർ ചെയ്യാന്ന് വെച്ച് ചായയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കുടിച്ച് എൻ്റെ വിശപ്പൊക്കെ കുറച്ച് അടങ്ങി ഗൈസ്. അയ്യോ ഒന്നും പറയണ്ട. അങ്ങനെ ഞങ്ങൾ നേരെ ഇനിയാണ് ഞങ്ങളുടെ കാര്യങ്ങളുള്ളത് കണ്ടോ. 3:30 ആയപ്പോഴാണ് ഗൈസ് ഞങ്ങൾ എവിടെ എത്തിയത്, കായംകുളം എത്തിയപ്പം. 12 മണിക്ക് എത്തണം ഞങ്ങൾ എത്തിയത്. 3:30 ഒന്ന് ആലോചിച്ച് ചോദിക്കണം, എങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇതൊക്കെ ഇനി ഒരു ഓട്ടോയൊക്കെ വിളിച്ച് ഇനി നേരെ ഞങ്ങൾ ഉച്ചിറ വരെ എത്തണം. ഉച്ചിറ എത്തി ഇനി വീട്ടിലെത്തിയിട്ടുണ്ട് കണ്ടോ. ചെന്നപ്പം തന്നെ മഹദി എണീറ്റു കണ്ടോ. ഇനി ഇതാണ് ഞങ്ങളുടെ സിസ്റ്റർ, എൻ്റെ ഒരേ ഒരു അരുമ സിസ്റ്ററാണ്. അവളവിടെ കട്ടിയോനെ പോയി വിളിക്കാൻ പോകുന്നുണ്ട്. കട്ടിക്ക് ഞാൻ ഓട്ടോ ഇട്ട് വെച്ചിട്ടുണ്ട് ഡെക്കർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഡെക്കർ. പോകുമ്പോൾ എന്താണേലും പറ്റുവാണെങ്കിൽ ഇത് കൊണ്ടോണമെന്ന് ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ഓർത്തു. അതാ നമ്മുടെ കഥാനായകൻ രംഗത്തേക്ക് വരികയാണ് ഗൈസ്. ഇവൻ്റെയാണ് ബർത്ത്ഡേ, 30 വയസ്സാവുകയാണ്. അങ്ങനെ ഇനി കേക്ക് മുറിക്കണം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അവനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചുകൊണ്ട് അവനൊന്നും മനസ്സിലാകുന്നില്ല കണ്ട. ഈ ഒരു സുന്ദരിമണിനെ കാണാനാണ് ഞങ്ങൾ ഈ ഉറക്കളച്ചിവിടം വരെ എത്തിയത്. അല്ലാതെ ബർത്ത്ഡേ ആഘോഷിക്കാനൊന്നുമല്ല, മെയിൻ ഈ സുന്ദരിനെ കാണണം, പിന്നെ കുറേ സമയം എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് വരുന്നത്. 28 അല്ല കുഞ്ഞിന് ചോറൂണിന് ഞങ്ങൾ വന്നതാണ്. 2 മാസം മുമ്പ് ഞങ്ങൾ കണ്ടായിരുന്നു. വന്നാലും ഭയങ്കര രസമാണ് ഇവളെ എടുക്കാനൊക്കെ, നല്ല സുഖമാണ്, നല്ല
സുന്ദരിമണിയാണ് ഇവിടെ. അപ്പം ഞങ്ങളപ്പോൾ ഇവളെയാണ് മെയിൻ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളവർ എത്തണമെന്നുള്ളത്. പിന്നെ ഞങ്ങളുടെ കഥാനായകന് ബർത്ത്ഡേ ആഘോഷമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കേക്കൊക്കെ മുറിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വന്നതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിക്കുകയാണ്. കാശിക്കുടനാണ് കേക്ക് മുറിക്കുന്നത്. സിസ്റ്ററിന് രണ്ട് മക്കളാണ്. അപ്പം മൂത്തതാണ് കാശിക്കുട്ടൻ, രണ്ടാമത്തതാണ് നമ്മുടെ കുഞ്ഞാറ്റ. അപ്പോൾ കാശിനെയും കൊണ്ടാണ് കേക്കൊക്കെ മുറിക്കുന്നത്. കാശി അച്ഛനും കൂടാണ് കേക്കൊക്കെ മുറിക്കുന്നത് ഗൈസ്. അങ്ങനെ ഈ വെളുപ്പാങ്കാലം 4 മണി 5 മണിക്ക് കേക്ക് മുറിക്കുന്നത് ഞങ്ങളായിരിക്കും. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സർപ്രൈസ് തന്നെ ആയിരുന്നു. പക്ഷേ സമയമൊക്കെ മാറി തിരിഞ്ഞൊക്കെ പോയി, അന്ന് സാരമില്ല. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് സന്തോഷമായി. അങ്ങനെ ഞങ്ങളുടെ കഥാനായകന് 30 വയസ്സിലേക്ക് കിടക്കുകയാണ് ഗൈസ്. അങ്ങനെ സൂപ്പർ കേക്കായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പിന്നെന്താ, വേറെ ഗിഫ്റ്റ് ഒന്നും അവന് കൊടുക്കാമെന്ന് ഞങ്ങൾ പെട്ടെന്നായോണ്ടേ ഇന്ന് വൈകുന്നേരമാണ് സിസ്റ്റർ വിളിച്ച് പറഞ്ഞ നാളെയാണ് ഹരിയേട്ടൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് എന്നാൽ പിന്നെ പോയാലോ, പോകണോ പോകണ്ടയോ ആകെപ്പാടെ ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത് എന്നാൽ പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സുന്ദരിനെ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഓടി വന്നത്. അങ്ങനെ അമ്മ ഒരു ദിവസം ലീവ് എടുത്തു. അങ്ങനെ ഞങ്ങൾ ആകെ മൊത്തം ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു. എന്തായാലും ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ സുന്ദരിനെ മാറി മാറി എടുത്ത് ഞങ്ങൾ പിന്നെ കേക്ക് പിന്നെ ഇനി ഞങ്ങൾ തന്നെ അങ്ങോട്ട് നീർക്കണമല്ലോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് വിശപ്പൊക്കെ അടങ്ങി ഞങ്ങൾ കുറച്ച് ഇനിയും ഞങ്ങൾ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞ സമയം പോലെ അറിഞ്ഞില്ല. എന്തായാലും മൊത്തം നല്ല രസമായിരുന്നു, കളർഫുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ടാറ്റാ, സീ യു. അപ്പം നാളത്തെ വിശേഷമായിട്ട് വേറെ വീഡിയോ വരുന്നുണ്ട്.